ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാനുസ് കിച്ചൺ. അസ്സലാം അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്, അതുപോലെ ഡൈനിങ് ലൈഫും അല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒരു സ്കിൻ കെയറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത്, എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു 15 വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങിയ ഒരു ടിപ്പുകളും പാക്കുകളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം, നല്ല ബ്രൈറ്റ് ആയിട്ടല്ലേ. അപ്പം ഇന്ന് ഞാൻ അത് യൂസ് ചെയ്തു. ആ വീഡിയോ നമുക്ക് പോയി നോക്കാം, എന്തൊക്കെയാണ് പാക്കുകൾ, സ്ക്രബ്ബ് എന്തൊക്കെയാണ് സ്ക്രബ്ബ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഡ്രൈ സ്കിന്നുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എൻ്റെ സ്കിന്ന് അത്രയും ഡ്രൈ ആണ്. ഞാൻ യൂസ് ചെയ്ത് ഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. നമ്മൾ ആദ്യം സ്കിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത്. ഈ ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ വെക്കരുത്, ഒരു ചെറിയൊരു ടവലോ തോർത്തോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഒന്ന് തണുപ്പിച്ച് കൊടുക്കുക. ആ ഒരു തണുപ്പുണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇങ്ങനെ നല്ല ഒരു തണുപ്പിച്ച് കൊടുക്കുക. നമ്മൾ തോർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവലോ നൈസായിട്ടുള്ളത്, ആ ഒരു തണുപ്പ് നമുക്ക് സ്കിന്നിനെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ അരച്ച് കൊടുക്കുക ഒരു 5 മിനിറ്റ്. കഴുത്തിൻ്റെ എവിടെയും അല്ല ഇത്. ഞാൻ സാധാരണ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെക്കുക. രാത്രി ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഫങ്ഷന് പോണ ദിവസം രാവിലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മുഖം ഒന്നിങ്ങനെ കഴുകിയെടുക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഡയറക്റ്റ് ചെയ്യരുത്. ഡയറക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് തണുപ്പത്ര പറ്റില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ തോർത്തോ നൈസായിട്ടുള്ള ഒരു വെള്ള തുണി കൊണ്ട് ഇതുപോലെ അരച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ നല്ലൊരു ക്ലീൻ ചെയ്തു, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കുക. ടവൽ കൊണ്ടൊന്ന് ഒപ്പിയെടുക്കുക. ആ തണുപ്പ് പോണതിന് മുമ്പതിന് നമ്മുടെ സ്ക്രബ്ബ്. ഇപ്പം സ്ക്രബ്ബ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നെസ്ലിൻ്റെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലാണെങ്കിൽ നല്ല തരി ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഒരു സ്ക്രബിൻ്റെ ലെവല് കിട്ടണമെങ്കിൽ നല്ല തരി ഉണ്ടാവുള്ളൂ. ബ്രൂ കോഫി ആകുമ്പോൾ തരി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോണത് വെളിച്ചെണ്ണയാണ്. ഒരു 2-3 തുള്ളി ആഡ് ചെയ്താൽ മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക നമുക്ക് സ്ക്രബിൻ്റെ ലെവലിൽ എത്തിയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓയിൽ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മുടെ സ്കിന്ന് ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഓയിൽ നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഒലിവ് ഓയിലോ ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിരുന്നു. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സ്ക്രബ്ബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ മതി കേട്ടോ. ജസ്റ്റ് ഒരുപാട് ഓയിൽ ഒഴുകുന്ന പോലെയൊന്നും സ്ക്രബ്ബ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എടുത്ത ആ സ്ക്രബ്ബ് ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. കോഫീൻ്റെ സ്ക്രബ്ബ് ഡ്രൈ സ്കിൻ കെയർക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ സ്ക്രബൊക്കെ അധികം നേരം നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല. ഒരു 5-5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. എനിക്ക് ഈ മൂക്കിൻ്റെ എവിടെയാണല്ലോ മിക്കവാറും എല്ലാവർക്കും വരാറ്, ഈ മൂക്കിൻ്റെ ഈ സൈഡൊക്കെയാണ്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതുപോലെ ഈ ഭാഗങ്ങളിലും ചിലവർക്ക് ഉണ്ടാവാറുണ്ട് ബ്ലാക്ക് ഹെഡ്സ്. അപ്പം അങ്ങനെ ഇതിൽ ഓയിൽ ചേർത്തിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവില്ല. ഇതുപോലെ കഴുത്തിലും എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൻ്റെ തുമ്പ് വിരൽ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അധികം ആഴത്തിലല്ല, നല്ല ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട്
നമുക്കിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം. പതുക്കെ ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ സ്കിന്ന് അത്രയും നൈസായിട്ടുള്ളതല്ലേ ഫേസിലത്തെ സ്കിന്നൊക്കെ. അപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗത്തൊന്നും വേണ്ട, അവിടെ വിട്ടിട്ട് ഇതുപോലെ കണ്ടുവെക്കുക. മുഖത്ത് നല്ല ഓയിലുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിയുണ്ട്. ഓയിൽ ഓയിലോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് ചെയ്യാവുന്നതാണ്. കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഇത്ര മതി. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നല്ല പോലെ തുടച്ചെടുക്കാം. ഇപ്പം എൻ്റെ മുഖത്ത് നല്ല എന്താ പറയുക ഓയിലുണ്ട്, കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിയതല്ലേ. അപ്പം നല്ല സ്മൂത്തും ഉണ്ട്, ഡ്രൈ സ്കിൻകാർക്ക് ബെസ്റ്റാണിത്. ഞാൻ എൻ്റെ സ്കിന്ന് അത്രയും ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഞാൻ മിക്കവാറും ഇതന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കണ്ട ആ ഒരു ഇതിൻ്റെ ഇതാണ് വരുന്നത്, കോഫീൻ്റെയും പിന്നെ നമ്മൾ ആ ഫേസിലുള്ള ഡെഡ്സ് ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ വരുന്നത്. നിങ്ങളൊരു ടവൽ വെച്ച് തുടച്ചാലും മതി, ഞാനിപ്പോൾ ടിഷ്യൂ എടുത്തു എന്ന് മാത്രം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കാണ്, മഞ്ഞളും പാലും ചേർത്ത്. ഞാനിവിടെ പാക്കിന് വേണ്ടിയിട്ട് മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്, അതായത് പച്ച മഞ്ഞൾ പെർക്കിണ അവിടുന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഇഞ്ചി പോലെ ഉണ്ടാവും കാണാൻ, അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഉണക്കിയിട്ട് എടുത്തതാണ്, കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഈ മഞ്ഞളാണ് നല്ലത് മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു കല്ലെടുക്കാം. ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഷോപ്പില്. നിങ്ങൾ അമ്മിക്കല്ലിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കല്ല് കിട്ടി അതിലേക്ക് ഇതുപോലെ ഈ മഞ്ഞൾ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. കണ്ടോ അപ്പൊ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഉരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച അതിൽ തന്നെ ആ വെള്ളം തന്നെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. നല്ലപോലെ അരച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ആ വെള്ളത്തിൽ മുക്കുക, അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഇതായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. എത്ര നമുക്ക് ആവശ്യമോ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. പാല് ഒരു ടീസ്പൂൺ, എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം അളവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1.5 teaspoon ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പാലിൻ്റെ പകരം പാൽപ്പാടയാണെങ്കിലും യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻകാർക്ക് പാലോ പാൽപ്പാടയാണോ നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം നോക്കാം. പാക്കാണ്, മഞ്ഞളും പാലും ചേർത്തിട്ടുള്ള പാക്കാണ്. ഈ പാക്ക് നല്ലതാണ്. നിങ്ങൾ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക മുഖത്തൊക്കെ ഒരുപാട് മഞ്ഞളായിട്ടുണ്ടാവുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് പച്ച മഞ്ഞളാണ്, പെട്ടെന്ന് പോവും കഴിയുമ്പോൾ തന്നെ. കുറേ തരം മഞ്ഞളുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് പച്ച മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ട മഞ്ഞൾ അങ്ങനെ കുറേ മഞ്ഞളുകളുണ്ട്. ഞാൻ ഈ പച്ച മഞ്ഞൾ വാങ്ങിച്ചിട്ട് മിക്കവാറും വാങ്ങിച്ച് കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിലിങ്ങനെ വേരൊക്കെ വരും, കേടുവരും. അപ്പം ഞാൻ മിക്കവാറും വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കാറുള്ളത്. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നമുക്ക് ഉരച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇനി കഴുത്തല്ലാവിടെയും ഈ ഇങ്ങനെ എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പഴയ ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത്. അതിലൊക്കെ ആവും കോഫീൻ്റെയും മഞ്ഞളും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ കുറച്ച്. അതാണ് ഞാൻ പഴയ ഡ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണ എന്ന് കരുതണ്ട. ഇതൊക്കെ ആവും, കണ്ട മേത്തൊക്കെ വീഴുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ. ഇപ്പം ഞാൻ എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് വെച്ചു കൊടുക്കാം. ഉണങ്ങി നമ്മൾ ഈ പാക്ക് ഉണങ്ങണ സമയം വരെ ഒന്നും സംസാരിക്കാതെ സ്കിന്ന് വലിഞ്ഞു പോവും. അപ്പോഴേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിച്ചു ഈ ഇത് ഉണങ്ങണ സമയം വരെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും നല്ലപോലെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നന്നായി ഉണങ്ങട്ടെ. അതിനുശേഷം
ഇപ്പൊ നമ്മുടെ പാക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം ആക്കാം. ഞാൻ ഇങ്ങനെ വെള്ളം എടുത്തിരിക്കുകയാണ്. വെള്ളം ആക്കിയതിനു ശേഷം നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. കാരണം ഉണങ്ങിയിരിക്കല്ലേ, അങ്ങനെ പോയി കഴുകരുത് കേട്ടോ. ഞാൻ എല്ലായിടത്തും ഒന്ന് യൂസ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്യുമ്പോൾ സോപ്പൊന്നും ഇടരുത്. അരമണിക്കൂറിന് ശേഷം സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. കുളിക്കുമ്പോൾ ജസ്റ്റ് ലേറ്റായിട്ട് സോപ്പിട്ടാൽ മതി. ഒരുപാട് സോപ്പിട്ട് കളയരുത്. ഇപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുകയാണ്. നിങ്ങൾ ടവലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. ഞാൻ ടവലിലൊക്കെ മഞ്ഞളാവും, പണ്ട് ടിഷ്യൂവിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇപ്പം കണ്ടില്ലേ നല്ല ബ്രൈറ്റ്നെസ് ഇല്ലേ നമ്മുടെ സ്കിന്ന്, കണ്ടോ. ഇപ്പം കുറച്ച് കുറച്ച് മഞ്ഞളുണ്ട്, ഇതവിടെയൊക്കെ മഞ്ഞളുണ്ട്. ഇത് നമ്മൾ സോപ്പിട്ട് കഴുകുമല്ലോ കുളിക്കുന്ന സമയത്ത്. സോപ്പിട്ട് കഴുകുമ്പോൾ ഈ മഞ്ഞളൊക്കെ ഒന്ന് പോകും, നമ്മുടെ മുഖം ഒന്ന് ഫ്രഷ്നെസ് ആകും. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മുടെ പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കുളിച്ചു വന്നു. ഇപ്പം നമ്മുടെ സ്കിന്ന് കണ്ടില്ലേ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. പാക്കും അതുപോലെ സ്ക്രബൊക്കെയാണ്. അപ്പോൾ ഫംഗ്ഷനുകൾക്ക് പോണതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ മറന്നാലും രാവിലെ ആണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് മഞ്ഞൾ മുഖത്ത് കാണും. തലേ ദിവസം നമ്മൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ സോപ്പിട്ട് കഴുകുമ്പോൾ, മുഖത്ത് സോപ്പിട്ട് കഴുകുമ്പോൾ ആ ഒരു മഞ്ഞളുടെ ഇതൊന്നും അറിയില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാകും സ്കിന്ന്. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഇതിൻ്റെയും ഇപ്പോഴത്തെയും വ്യത്യാസം കണ്ടില്ലേ. നല്ല ഫേസ്, നല്ല ഒരു ഇതുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം പെട്ടെന്ന് ധൃതി കൂട്ടി ചെയ്യേണ്ട, നിങ്ങൾ സമാധാനത്തിൽ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഡ്രൈ സ്കിന്ന് ഉള്ളവർക്ക്, എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഡ്രൈ സ്കിന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തുടർച്ചയായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.